പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് പുരുഷന്മാർ മാത്രമല്ല അതിലുൾപ്പെട്ടിരിക്കുന്ന പ്രധാനികളായിട്ടുള്ള ചില സ്ത്രീകൾ കൂടിയുണ്ട് ഇക്കാര്യം വെട്ടി തുറന്ന് പറയുകയാണ് നടികൂടിയായ ശ്വേതാ മേനോൻ ഈ പവർ ഗ്രൂപ്പ് കാരണം തനിക്കും നിരവധി സിനിമകൾ ഏകദേശം ഒൻപതോളം സിനിമകൾ കരാറൊപ്പിട്ട ശേഷവും അഡ്വാൻസ് കൈപ്പറ്റിയ ശേഷവും നഷ്ടമായിട്ടുണ്ടെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത് ശ്വേതാ മേനോൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു പതിറ്റാണ്ട് മുൻപ് നടൻ തിലകൻ എന്നു പറഞ്ഞ ചില കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിനും സമാനമായ അനുഭവമുണ്ടായതായി അന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ പേരെടുത്തു പറയുന്നില്ല എങ്കിൽ പോലും ചില പവർ ഗ്രൂപ്പുകളെ കുറിച്ച് അദ്ദേഹം അന്ന് പരാമർശിച്ചപ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും അമ്മയ്ക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടി നടി ശ്വേതാ മേനോൻ പ്രതികരിക്കുന്നത് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും തനിക്ക് അനധികൃത വിലക്കുണ്ടായിട്ടുണ്ടെന്നുമാണ് നടി വെളിപ്പെടുത്തിയത് ചിലരുടെ ഇടപെടൽ മൂലം ചിലരുടെ സ്വാധീനം മൂലം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമൂലം കരാറൊപ്പിട്ട ഒപ്പിട്ട ഒൻപത് സിനിമകളാണ് തനിക്ക് നഷ്ടമായതായി ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലൂടെ നടി പറയുന്നത് റിപ്പോർട്ട് വന്നതിൽ ഏറെ സന്തോഷമുള്ള ഒരു വ്യക്തിയാണ് താൻ കുറച്ച് താമസിച്ചു പോയി എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ സ്ത്രീകൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെന്ന് കുറേ വർഷങ്ങളായി ആവർത്തിച്ച് താൻ പറയുന്ന കാര്യമാണ് ഫൈറ്റ് ചെയ്യണം നമ്മുടെ കൂടെ ആരും നിൽക്കാൻ പോണില്ല സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുവെന്നാണ് താൻ വിശ്വസിക്കുന്നത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഒന്നും തന്നെ പുറത്തു വരുന്നില്ല ആണുങ്ങളെല്ലാം പിന്നെയാണ് സ്ത്രീകൾ തന്നെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്താൽ കുറേയധികം ആളുകളായിരിക്കും പുറത്തു വരുന്നത് ഇപ്പോൾ പേർ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നു നല്ലൊരു മാറ്റം തന്നെയാണ് ഒരു പത്ത് പന്ത്രണ്ട് കേസ് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പ്രതികരിക്കുന്ന ആളായതുകൊണ്ട് എനിക്കിതൊന്നും പുതുമയായി തോന്നുന്നില്ല നോ പറയേണ്ടയിടത്ത് സമയത്ത് നോ പറയണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ നോ പറയാത്തതിൻ്റെ പ്രശ്നമാണ് ബാക്കി ബാക്കിയുണ്ടാകുന്നത് പിന്നെ എല്ലാവരുടെയും സാഹചര്യമൊന്നും അറിയില്ല എനിക്ക് എന്നെപ്പറ്റി മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ പ്രതിഫലം സമയത്ത് കിട്ടാത്തതുൾപ്പെടെ സ്ത്രീകളുടെ നിരവധി പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ ബോളിവുഡിൽ കുറേ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ഇവിടെ ഞാൻ ചോദിച്ചു എനിക്ക് കിട്ടി കാസ്റ്റിംഗ് എന്ന രീതിയിലുള്ള അനുഭവങ്ങളൊന്നും തന്നെ തനിക്ക് ഉണ്ടായിട്ടില്ല എന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നുണ്ട് അമ്മയുടെ പ്രസിഡൻ്റായി താനിരുന്ന സമയത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വരണമെന്ന് പറയാറുണ്ടായിരുന്നു പക്ഷെ ആരും തന്നെ ഇതുവരെയും വന്നിട്ടില്ല സിനിമ കിട്ടാതെ പോകാറുള്ള സാഹചര്യമുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് അനധികൃതമായ വിലക്കിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നത് ഒൻപത് കരാറുകളിൽ ഒരു സുപ്രഭാതത്തിൽ ഒപ്പിട്ടു പക്ഷേ ആ സിനിമകളൊന്നും തന്നെ നടന്നില്ല എന്നാൽ തനിക്ക് വരാനുള്ളത് വരുമെന്നാണ് കരുതുന്നത് പവർ ഗ്രൂപ്പുണ്ട് അതിൽ ആണുങ്ങൾക്ക് മാത്രമല്ല ഉണ്ടാകും ഇങ്ങനെയാണ് നടി ശ്വേതാ മേനോൻ പ്രതികരിച്ചിരിക്കുന്നത് പവർ ഗ്രൂപ്പിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നടികൂടിയായ ശ്വേതാ മേനോൻ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നത് ഒപ്പം ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട സ്ത്രീ ആരായിരിക്കും സ്ത്രീകൾ ആരായിരിക്കുമെന്നുള്ള ചോദ്യം കൂടിയാണ് അവശേഷിക്കുന്നത്